എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു വേദിയിൽ ഇത്രയും മീഡിയയെ അറ്റൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ, അതൊരു ഞാൻ അഭിനയിച്ച ഒരു സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാവണമെന്ന് ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ്. പക്ഷേ ഈ കേരളത്തിൻ്റെ ചില വൃത്തികേടുകൾ പറയാനാണ് നിയോഗമായത്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി. ഇനി കാര്യത്തിലേക്ക് വരാം. ഒരു ന്യൂസ് 18 എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനലിൽ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു. ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ വിക്റ്റിമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ നിന്ന് പണം പറ്റുക അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനല്ല വരുന്നത്. ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, താങ്കൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ ഒരാൾ അനുഭവം ഉള്ള അനുഭവം ഇല്ല എന്ന് പറയുമോ ഉണ്ടെന്ന് പറയും. ഉറപ്പായിട്ടും നമ്മൾ ഉണ്ടെന്ന് പറയും. അപ്പോൾ 2013 റിലീസായ ഒരു പടത്തിൽ നിന്നും സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൗട്ട് കൺസെൻറ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലെല്ലാം എന്തായിരുന്നു നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് ആക്ച്വലി ആ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് എൻ്റെ അനുഭവം ഇപ്പം കുറേ ആളുകൾ, അതായത് അതിലെ വലിയ നടിയോ ചെറിയ നടിയൊന്നും ഇല്ല, എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായാലും ഒരേപോലെയാണ്. അതിന് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ്. അവർ നേരെയുള്ള അട്രോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അത് പെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചു. പക്ഷേ മീഡിയാസ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സോണിയ മൽഹാറിനും തൊടുപുഴയുള്ള ഒരു സൂപ്പർ താരത്തിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം കിട്ടി. നമ്മുടെ സാധാരണ നമ്മുടെ പ്രേം ചാനലെല്ലാം മര്യാദയ്ക്ക് ആ വാർത്ത കൊടുത്തപ്പോൾ യൂട്യൂബേഴ്സ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, യൂട്യൂബേഴ്സും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ അതിനെ വേറൊരു ടോക്കിലേക്ക് കൊണ്ടുവന്ന് സോണിയ മൽഹാർ ഉത്തരം പറയണം, കാരണം അവർ ഫെയിമിന് വേണ്ടി അവർ കള്ളിയാണ്, അവർ ഫേക്കാണ്, ഒരു സൂപ്പർ താരത്തിനെ പിടിച്ച് ഇതിനകത്ത് വെക്കുന്നു, പിന്നെ ഇപ്പോൾ കിട്ടിയൊരു അതായത് ഹേമ കമ്മിറ്റി എന്നൊരു റിപ്പോർട്ട് വെച്ചിട്ട് അവരതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അതേപോലെ 2 കോടി രൂപ മേടിച്ച് ഈ കേസ് ഒത്തീർപ്പാക്കുന്നു, ഞാൻ പേര് പറയുന്നില്ല, ഇങ്ങനെ തുടങ്ങി പല മാധ്യമങ്ങളും. പിന്നീട് ന്യൂസ് 18 തുടങ്ങി വെച്ചാൽ സാധനം എല്ലാ നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസിലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് യാഥാർത്ഥ്യം. അതെന്തുകൊണ്ട് പറയേണ്ടി വന്നെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ കണ്ടതും ഞാൻ അനുഭവത്തിൽ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്ന വിഷയങ്ങളാണ്. ആക്ച്വലി 2008-2009 കാലം മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുഞ്ഞുകുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നത്. ആ ഫീൽഡിൽ അപ്പോഴും മുതലേ ഉണ്ട്. അപ്പം പല അനുഭവങ്ങളും, പിന്നെ എൻ്റെ നേരെ വരുന്ന സാധനങ്ങൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട്. പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട്, അത് പച്ചയ്ക്ക് തന്നെ മുഖത്ത് നോക്കി ഏത് വലിയവനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടയില്ല. അപ്പം എനിക്ക് കംഫർട്ടാവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാം മാലാഖമാരാണോ? അങ്ങനെയല്ല. നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല. എനിക്ക് എന്നെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ കുറേ എനിമീസ് പൂർണ്ണമായി എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എന്താണ്, നമ്മൾ ഒതുക്കപ്പെട്ടു. ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ, അതായത് പുതിയ സംവിധായകർ വരും, അവരെല്ലാം ഒരു കഥയുണ്ടാവും, വലിയ നടികളെ പോയി കാണും, അവർ പുതിയ ആളായതുകൊണ്ട് ഡേറ്റ് കൊടുക്കത്തില്ല, പ്രൊഡക്ഷൻ വരത്തില്ല, പൈസ കുറവായിരിക്കും. അപ്പോൾ അന്വേഷിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ആരായിരിക്കും, അങ്ങനെയൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത്. കാറ്റ് പറഞ്ഞ കഥയെന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത്. ആ സിനിമ പക്ഷേ റിലീസായിട്ടില്ല. അത് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല, ആ ഇൻഡസ്ട്രി അതിനകത്ത് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമ അങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓരോ പടങ്ങളിങ്ങനെ അഭിനേത്രി, വല, മരംകൊത്തി. മരംകൊത്തി സെക്കൻഡ് ഹീറോയിനാണ്. ബാക്കി ഈ പറയുന്ന പേരുകളൊക്കെ മെയിൻ ലീഡ് റോളുകളാണ്. സ്ത്രീ സ്ത്രീ, നിദ്രാടനം, നീരവം, അത് അങ്ങനെ കിഡ്നി ബിരിയാണി, അനിൽ പനച്ചുരാൻ്റെ വൈഫായിട്ട്, അങ്ങനത്തെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിലൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ, എല്ലാവരും ചോദിക്കും ഇത്രയും പടം ചെയ്ത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല. ശരിയാണ്, എൻ്റെ 1-2 സിനിമ, സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സേട്ടൻ അതിനകത്തൊരു വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്യുന്ന ചെറിയൊരു പടമാണ്. ആ പടം എനിക്ക് തോന്നുന്നു 10-12 ഇൻ്റർനാഷണൽ അവാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്തൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണ് എന്ന് പറയേണ്ട ഒരു ഇതാണ്. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല.
എനിക്ക് നട്ടല് നിവർത്തി നിന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം ഭയങ്കര ഇതിൽ കിട്ടി, നിങ്ങൾ കോടീശ്വരിയാണോന്ന് ചോദിച്ചാൽ ചിലതിലൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും. ഇപ്പോൾ ഒരു സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഥ കേട്ടിട്ട് ഓക്കെ ഇത് നമുക്ക് പറ്റും. അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് ചോദിക്കും, കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അവർ പറയില്ല, ഒരു പ്രശ്നവുമില്ല. ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും, പ്രശ്നമില്ല. ഒരേ ഒരു പടത്തിൽ മാത്രമാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഗവർണറുടെ ഓഫീസിൽ 2 വർഷം മുന്നേ ജോലി ചെയ്തിരുന്നാണ്, റിസൈൻ ചെയ്ത് പോയി. ഇവിടുത്തെ ഏതോ ഒരു മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തനം ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ചാനൽ കണ്ടിരുന്നു ഞാൻ. അത് നല്ല കാര്യം, അതാരായാലും അവർക്ക് കൺഗ്രാജുലേഷൻ. അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ കാര്യമായിട്ട് പറഞ്ഞത് അത് അവിടെ ചോദിച്ചു, ഏ ചാനലാന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല, പരാതി വന്നാൽ ഞാൻ അതിൽ പരിഹരിക്കും. പക്ഷേ 2 വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാറ് പറയുന്നുണ്ട്. ശരിയാണ്, അയാൾ അവിടെ നിന്ന് 2 വർഷം മുമ്പ് വിട്ടുപോയി. ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നുമല്ല. എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളൂ. ഞാൻ ആർക്കും കൊടുക്കാനില്ല. പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എൻ്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് 3 ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു. അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും, ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കത്തില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു 12 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഈ 2015 എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത്. പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത്, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത്, അവിടെ തന്നെയാണ് ഞാൻ ഈ 12 വർഷമായിട്ടും താമസിക്കുന്നത്, ഒരേ സ്ഥലത്ത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ നാട് ഇഷ്ടം, അങ്ങനെ ഒരു കംഫർട്ടായത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സേഫാണ്, എൻ്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട്, അതിപ്പോൾ ഒരു നിങ്ങൾക്കറിയാം, ഒരു കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ്. സിനിമാ നടിയെന്നും അങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല. സിനിമ വന്നാൽ നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം ആസ് ആർട്ടിസ്റ്റ്, അത് ഓക്കെ. പക്ഷേ എനിക്കൊരു സോഷ്യൽ വർക്കർ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അഭിമാനമുണ്ട്, എല്ലാവരും തരുന്ന റെസ്പെക്റ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 19 വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവിൽ നിന്ന് ആളുകളെ എടുക്കുക, കുഷ്ഠരോഗികളെ നോക്കുക, മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക, ബ്ലഡ് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പല എൻ ജി ഒസുമായിട്ടും നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജി ഒയുടെ പേട്ടറാണ്, ചീഫ് പേട്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, എൻ്റെ കുറേ മിഷനുണ്ട്, ഈ ലോകം സമാധാനമായിട്ടിരിക്കണമെന്ന്, യുദ്ധമില്ലാത്ത, അങ്ങനത്തെയൊക്കെ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ്, ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ആയിട്ടുണ്ട്. പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. നല്ലവരായ നിങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട്, ഇവിടെ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ, പ്രവാസികളായ സഹോദരങ്ങൾ, നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ, അവർ തരുന്ന 500 1000 ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും പറയുന്നു. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന എക്സാക്റ്റ് കാര്യത്തിലേക്ക് വരാം. ആ ഒരു വിഷയം 2013 നടക്കുന്നത്, ഇനി ഞാൻ പറയാം. ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്, പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്, അവിര റബേക്ക എന്നാണ് സംവിധായകൻ്റെ പേര്. അത് പടം റിലീസാകുന്നത് ആക്ച്വലി 2013, അതിന് കുറച്ച് നാൾ മുമ്പാണ്. അല്ല, ഡേറ്റോ കാര്യങ്ങളോ ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ സമയത്ത് ആദ്യത്തെ ദിവസമാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ്. എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു, കുറേ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ബിൽഡിങ്, ഒരു വലിയ ഏരിയ ആണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു 2-3 കുഞ്ഞു കുഞ്ഞു റൂമുകൾ, അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ളൊരു പഴയ ബിൽഡിംഗ്, ഒത്തിരി പഴയ ബിൽഡിങ്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്, രമ്യ നമ്പീശനാണ് നായിക. അപ്പം ഈ അവിരാറ ബേക്ക് സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത്, പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ
ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ഡയറക്ടർ വന്ന് ഷേക്കാൻ കൊടുക്കും, വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും. സത്യമാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ഞാൻ എപ്പോഴും ബാക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ സാറ് ഷേക്കാൻ വന്നു, ആഹാ സോണിയ വന്നല്ലോ, ഇതാ ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീഷ് എന്ന് പറഞ്ഞ് രമ്യ നമ്പീഷിനെ പരിചയപ്പെടുത്തുന്നു. പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ്, ഇപ്പോഴാണല്ലോ നമുക്ക് ചെറിയ ലാപ്പായത്, അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ഹായ് സോണിയ എന്നാക്കി പരിചയപ്പെട്ടു. പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു, ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു. ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എങ്ങോട്ടോ പോയി ഞാൻ കണ്ടില്ല. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ സീനും ആകാറായി, അപ്പോൾ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, ഓഫീസ് സ്റ്റാഫായിട്ടാണ്, അപ്പം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ, ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ്, അപ്പം ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, മേക്കപ്പും ചെയ്തു. അപ്പം നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറുന്നതിന് മുമ്പേ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ. അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക, എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ്. അപ്പം ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു, പല ഇൻ്റർവ്യൂവിലും കൊടുത്തു. അതാണ് തുടക്കം. ആ നടന്ന സംഭവത്തിൽ അപ്പം തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ. അപ്പം ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള്, അപ്പം ഇങ്ങനെ കണ്ണുനീരും വന്ന് ഇങ്ങനെ തള്ളി പെട്ടെന്ന് അയ്യോ എന്നാക്കിയിട്ട്. ഉറക്കെന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളൊന്നുമില്ല, മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുക്കാവൂ എന്നുള്ളൊരു വലിയ റിക്വസ്റ്റാണ്. അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക്, നല്ല ബലമുള്ള കൈയാണ്. അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പം ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഫെയർ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എത്ര വലിയ നടനും ആയിക്കോട്ട്, വിത്തൗട്ട് മൈ കൺസെൻറ് ഇപ്പം ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി, എനിക്കങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോയതാണ്, പെട്ടെന്ന് പറ്റിയതല്ല, എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ, അങ്ങനെയല്ല, സോണിയന് പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വാഭാവികമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും. ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിൽ നിന്ന് കിട്ടിയൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ. ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട്, എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളറ്. അപ്പോൾ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല, വെരി സോറി. കാണാത്ത വേറൊന്നുമില്ല, ആ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ചും ആൾ പറയുന്നുണ്ട്, ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ക്രൂസ് എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിങ്ങാണ്, എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാമെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് നടക്കുന്ന സ്ഥലം കിട്ടുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീശിന് അപ്പുറത്തെ റൂമിൽ ആ സൈഡിലുണ്ട്, കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരുണ്ട്, ഓരോരോ മുറികളാണ്, ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോൾ ആരും കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ ഇതിനെ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയുമെന്ന് ചോദിച്ചു, അതായത് സംവിധായകൻ അവിരാർ ബേക്കയോട്. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട് അഭിനയിക്കാൻ വന്നാണ്, ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ, എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക, കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പൊക്കെ ചെയ്ത് കൂളായിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും, ഒരു കാര്യത്തിലും ഞാനിനി ടച്ച് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല, ഉള്ള പൈസയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. ഹസ്ബൻഡിനോടും എൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ഈ
ഇത്രയും വലിയൊരു നടന് നമ്മളിങ്ങനെ തുടക്കമല്ലോ, ജൂനിയർ ആർട്ടിസ്റ്റാണ്, ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട്, നമുക്ക് ആ സമയത്ത് ഇത്രയും കൂടെ ചെറുപ്പമല്ലേ, അപ്പോൾ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷനുള്ള ആൾക്കാരൊക്കെയാണ്, അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇൻഡസ്ട്രി എന്നും ആ സമയത്ത് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മനോട്ടൻ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക്, പിന്നെ ആളെ എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ ഒരു വിഷയം ഒന്നും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ്, ഞാൻ ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോകും, പക്ഷെ തലേ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തുമില്ല. അപ്പം ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടതുകൊണ്ട് ആ സാധനം അവിടെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വിഷയം, എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പോൾ ഇത് സംസാരിച്ചു, ഇപ്പം നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ, പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഇതെന്തിന് ഈ വിഷയം ഉന്നയിച്ചു നോക്കി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ആക്ച്വലി ഇപ്പോഴും എൻ്റെ കോണ്ടാക്ട്സിൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പല സാഹചര്യങ്ങളിലും എൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകളുണ്ടാവുമല്ലോ ഈ പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല, നേരിട്ട് ആ അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും, അത് ക്ലിയർ ചെയ്യും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ റെസ്പെക്റ്റാണ് പുള്ളിയോട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. നമ്മൾക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു, അതവിടെ ക്ലോസ് ചെയ്തു. പക്ഷേ നമ്മുടെ ഉള്ളിൽ മരിക്കുന്നവരെ അങ്ങ് 2013 നടന്നത് നമ്മളെ ജീവനുള്ള കാലം നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ്, പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത്, പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്, എനിക്ക് കിട്ടുന്നത് 500-1000 ഒക്കെ ആയിരിക്കും, പക്ഷേ ഞാനൊരു പെണ്ണിനെയും കൊണ്ടായിരിക്കും പോണത്, അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ, ഈവൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഗീതാഞ്ജലിയുടെ ലാലേട്ടൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എൻ്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എൻ്റെ വല്യച്ഛൻ്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അതേപോലെ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രമല്ല, എനിക്ക് ഒത്തിരി കൂടെ ഒരു ധൈര്യവും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ്. എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത്, എത്രയോ സുന്ദരികളാണ്, നമ്മളൊക്കെ നോർമൽ ആളുകളാണ്, ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ്, കുട്ടികളാണ് വരുന്നത്, ആരും അങ്ങനെയൊന്നും കയറി അറ്റാക്കും പിടിക്കുകയൊന്നും ഇല്ല, അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണകളാണ്. സിനിമാ ലോകത്ത് എല്ലാവരും പീഡന വീരന്മാരാണെന്നൊരു ധാരണ ഉണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾ മാധ്യമങ്ങളും കൊടുക്കരുത്, കാരണം അതിനകത്ത് നല്ല ജീവിതങ്ങളുണ്ട്, അതും നമ്മൾ കോട്ട് ചെയ്യണം. അപ്പം ഈ ഇത് പറയാം. ഇപ്പം ഇതിനുശേഷം ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പല സാമൂഹ്യ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട വേദികളിലും ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ പേഴ്സണൽ, നിങ്ങൾ ഇപ്പം ആഘോഷമാക്കുന്നത് അവർ ഭയങ്കര കൂട്ടാണ്, അവർ രണ്ടുപേരുള്ള ഫോട്ടോ ഉണ്ട്, അതിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ജയസൂര്യയായിട്ട് നല്ല ബന്ധത്തിലായിട്ട് പിന്നെ എന്തിനീ ഇത് വന്നു എന്നുള്ളത് അതിൻ്റെ മറുപടിയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ, എനിക്ക് തോന്നുന്നു എറണാകുളം കോഴിക്കോട് എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല, നമ്മുടെ ട്രസ്റ്റിൻ്റെ അവിടെ കോഴിക്കോടുള്ള ട്രസ്റ്റിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാനല്ല വിളിച്ചത്, ഞാൻ ആ ട്രസ്റ്റിൻ്റെ ആൾക്കാർക്ക് ജയസൂര്യയുടെ നമ്പർ കൊടുത്തു, ജയസൂര്യ ഫംഗ്ഷന് പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ മൂത്ത മകനും ആ പരിപാടിയിൽ പങ്കെടുത്തു, മകൻ്റെ കൂടെ നിന്ന് മകൻ്റെ തോളി പിടിച്ച് നിന്ന് ജയസൂര്യ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സാധനങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്ന ആളിനെ വെച്ചിട്ട് എന്തിനിങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണിത്. നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി കോണ്ടാക്ട്സോ ജയസൂര്യ എങ്ങോട്ട് വേണമെന്നോ ഞാൻ എങ്ങോട്ട് വേണമെന്നോ പുള്ളിക്കറിയത്തില്ല, പക്ഷേ ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യണത് പുള്ളിക്കറിയാം, നല്ല കാര്യങ്ങൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ, അതാണ് സൗഹൃദം, സാധാരണ ഉള്ള സൗഹൃദം. അപ്പോൾ അതിനെ മാധ്യമങ്ങളോ മാധ്യമങ്ങളല്ല ഈ സാധാരണ ഈ യൂട്യൂബേഴ്സ് ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൂടെ നിങ്ങളെന്തായാലും ഇത് വെളിവിടുമ്പോൾ അവർക്ക് കിട്ടുമല്ലോ, അവരാണ് ഇതിനെ എടുത്തിട്ട് അലക്കുന്നത്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലെ, കാരണം എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം കൂടുതൽ കൂടുതൽ സങ്കീർണതകൾ ഇല്ലാത്തത് ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയ എന്നോട് ഹേമ കമ്മിറ്റി വിഷയം, സത്യത്തിൽ പല വിഷയങ്ങൾ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യം, നിങ്ങൾ മീഡിയ അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത്, ഇവിടെ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല
എല്ലാ സ്ഥലത്തും ഞാനൊരു ലേഡി ആയതുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള ആണുങ്ങളെ കാണേണ്ടതുണ്ട്. ഞാൻ തനിച്ചാണ് പോകുന്നത്, ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പഠിച്ചാണ്. ട്രസ്റ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പല സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഒരു മൂന്നോ നാലോ രാജ്യങ്ങളിൽ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേരള ബ്ലൈൻഡ് അസോസിയേഷൻ്റെ ആവശ്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ പോകുന്നത് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ചില സാധനങ്ങളുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ എന്ന് തീർന്ന് തരിപ്പണായേനെ. അപ്പോൾ ഓരോ സ്ഥലത്തും ആണെവിടെ ഉണ്ടോ അവിടെ എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ ചതിക്കുഴിയിലേക്ക് പോകും. പിന്നെ എനിക്ക് എന്നെ ആരും കയറി പീഡിപ്പിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ. അത് ഈ പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ, ഇത് ശാരീരികമായിട്ട് കൺസെൻ്റ് ഇല്ലാതെ തൊട്ട ഒരു അട്രോസിറ്റിയാണ്. അതായത് സ്ത്രീകളുടെ അപമാന, സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത്. 354 ആണ് സെക്ഷൻ വരുന്നത് IPC. അതിപ്പോൾ ഞാൻ FIR കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ്, അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യാനായിരുന്നു ആ ശരിക്കും News18 സംസാരിക്കുന്നത്. പിന്നെ ഞാൻ തന്നെ പല രീതിയിൽ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായി. പിന്നെ സിനിമയുടെ പേര് പറഞ്ഞ് മമ്മൂട്ടിയുടെ നായകനായി ബ്ലസ്സി സാറ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് നിങ്ങളെ കാസ്റ്റ് ചെയ്യാൻ ആണ് എന്ന് ഫോട്ടോ വാങ്ങിയിട്ട് ഒരു മാസം കൊണ്ടാണ് ആ സംസാരങ്ങളൊക്കെ വരുന്നത്. എന്നിട്ട് പറയുന്നത് നിങ്ങളെ ബ്ലസ്സി സാറിന് ഓക്കെയാണ് ഈ പടത്തിൽ, അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ളൊരു രോഗിയാണ്, അപ്പം നിങ്ങൾ കുറച്ചുകൂടി മെലിയണം. ഇത് പറഞ്ഞിട്ടിപ്പോൾ ഒരു 4-5 വർഷമാവും. പിന്നെ അപ്പോൾ എനിക്കൊരു 65 മേല് വെയിറ്റ് ഉണ്ട്, അപ്പോൾ ഒരു 55 10 കിലോ 30 ദിവസം കൊണ്ട് കുറയ്ക്കണം. പിന്നെ നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ, അത്ര നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതല്ല, അത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ ഇടപെടലുകൾ. എന്നിട്ട് ബ്ലസ്സി സാറിൻ്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട്, താഴെ സിനിമാറ്റോ പേര് സേവ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറുടെ പേര്, ഇതെല്ലാം ഫേക്കായിട്ട് ഒരാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത്, നമുക്കറിയില്ല ഫേക്കാണെന്ന്, എല്ലാം ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരുവാണ്. ബ്ലസ്സി സാർ സമ്മതിക്കുന്നത് ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം പിന്നെ ക്യാരക്ടറിൽ വണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നത് എല്ലാം ബ്ലസ്സി സാറിൻ്റെ പേര് വെച്ചിട്ട്. അപ്പം ആക്ച്വലി ബ്ലസ്സി സാറിൻ്റെ നമ്പർ, എൻ്റെയും കൂടെ കുറച്ച് അറിവില്ലായ്മയോ ആളുകളെ വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ബ്ലസ്സി സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചില്ല. ഒരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നമാണ്. പുള്ളിയുടെ പേര് ഗുരു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അത് വേറൊരു കേസായിട്ട് പിന്നീട് ഫയൽ ചെയ്യും, ഇതിൻ്റെ ഇടയിൽ അതും കൂടെ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അയാൾ പിന്നീട് പറയുന്നത്, സ്വന്തമായിട്ട് പറയുന്നത് എൻ്റെ പേര് അമൽ എന്നാണ്. അയാളുടെ ഒരു ദിവസം അയാളുടെ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ അനീഷ് എന്നാണ്, എൻ്റെ വേറെ എന്തോ ഒരു വാലുണ്ട്, അത് കിട്ടുന്നില്ല, ഇപ്പം മറന്നുപോയി. അപ്പോൾ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നീട് അയാൾ മരണപ്പെട്ടു എന്നും പല പല ഫേക്ക് കഥകളാണ് അതിൻ്റെ പുറകിൽ വരുന്നത്. എന്തായാലും അതൊരു ചതിയായിരുന്നു. അതറിയുന്നത് തിരുവനന്തപുരത്ത് IFFK ഫംഗ്ഷന് ഒരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഡയറക്ടർ വരുമ്പോൾ അദ്ദേഹം വേറൊരു കഥ എന്നോട് പറയുകയാണ്, ആ കഥ ആ സിനിമയിൽ ചിലപ്പോൾ സോണിയയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ഒരു സ്റ്റോറി പറയുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വേവുകയാണ്. നമ്മളിങ്ങനെ മമ്മൂക്കയുടെ കാര്യം വീട്ടിൽ പറഞ്ഞു, എൻ്റെ കുട്ടികളോട് പറഞ്ഞു, ഈ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, കടം വാങ്ങി സർജറി ചെയ്തു, 3 സർജറി ശരീരത്തിൽ ചെയ്തു, വണ്ണം കുറയ്ക്കുകയാണ്. ഞാൻ ആ കഥാപാത്രത്തെ അത്രയൊന്നും ഉറക്കമില്ല, കാരണം മമ്മൂക്കയുടെ നായികയായിട്ടൊരു പടം എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സാധനമല്ലേ, കുറച്ചേ ഉള്ളൂ മരിച്ചു പോകുന്നൊരു കഥാപാത്രമാണ്, അത്ര സ്വപ്നം കണ്ട് ഇത്രയും ചെറിയ പടത്തിലൊക്കെ അഭിനയിച്ച് എല്ലാവരും വഴക്കുണ്ടാക്കിയിട്ട് എന്തായാലും രക്ഷപ്പെടാൻ പോണ ഒരു മൊമെൻ്റ് ആണെന്ന് ഞാൻ ആഘോഷിച്ച് അങ്ങനെ ഇരുന്ന എനിക്ക് കിട്ടിയത് സാറ് വിളിക്കുമ്പോൾ ബ്ലസ്സി സാറ് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ചിന്തിച്ചത് മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ റണ്ണല്ലോ, ഞാൻ ആക്ച്വലി മറ്റേ പടത്തിൻ്റെ പുറകിലാണ്, മറ്റേ പടം എന്ന് അദ്ദേഹം പറയുന്നത് ആടുജീവിതത്തിൻ്റെ പുറകിൽ റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്ന സമയമാണ് സാറ്. ആ ഒരു ദിവസം കടന്നു പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് മനുഷ്യൻ എനിക്ക് പോലും എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എല്ലാവരെയും മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്, എന്നെ അങ്ങനെ പറ്റിക്കപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരമുള്ള ഒരാളും കൂടി ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും വിശ്വസിച്ചിട്ട് ഇത്രയും വലിയൊരു സർജറി അയാൾ പറയുന്ന ഓരോ വാക്കും വിശ്വസിച്ച് നമ്മൾ പോയി. അപ്പോൾ എൻ്റെ ശരീരത്തിന് എനിക്ക് ശരീരത്തിനേറ്റതിനേക്കാൾ വേദന എൻ്റെ മനസ്സിനുണ്ട്. ഇപ്പോഴും നമുക്ക് ആ സർജറിയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. 2 വർഷത്തോളം സെൻസേഷൻ ഇല്ലായിരുന്നു ശരീരത്തിന് ആ സർജറി ചെയ്ത ഭാഗങ്ങൾ, സോറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പറ്റിക്കപ്പെട്ടു. അപ്പോൾ ഫിലിം ഫീൽഡ് അയാൾ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നാണ് അവകാശപ്പെടുന്നത്. ടെക്നിക്കലി അത് സ്ഥിരപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അത് ഏത് ലൊക്കേഷൻ. പക്ഷേ മമ്മൂക്കയോ ബ്ലസ്സി സാറോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൂടി കൊടുക്കണം, അല്ലെങ്കിൽ ഹെഡ്ലൈൻ എല്ലാം പോകണം വേറെ രീതിയിലായിരിക്കും, അങ്ങനെയൊന്നും ചെയ്യരുത്. അവരാരും ഇത് അറിഞ്ഞിട്ടില്ല, ഇതൊരു ഫേക്കായിട്ടുള്ള ഒരാളുടെ ക്രിയേറ്റിവിറ്റിയാണ്. എന്നെ ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആരെയെല്ലാം ഏതെല്ലാം സംവിധായകൻ്റെ നായികയാക്കാമെന്നും പറഞ്ഞ് ചെറിയ കുട്ടികളടക്കം ഏതൊക്കെ രീതിയിൽ മിസ്യൂസിങ് വന്നിട്ടുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ ഈ വാർത്താ സമ്മേളനം കാണുന്ന
എന്നെങ്കിൽ കുട്ടികൾ മുന്നോട്ട് വന്ന് പോലീസിനോടോ മീഡിയയോടോ ഒക്കെ പറയാന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇവനൊരു ചെറിയ മീനല്ല, ഇവനെ വെച്ചിട്ട് വളർത്തുന്ന, ഇതിനൊക്കെ ഒത്താശ കൊടുക്കുന്ന ഒരു സൊസൈറ്റി, അത് ഇൻഡസ്ട്രിയിലാണോ പുറത്തായാലും ഉണ്ട്. അപ്പം ഇതൊക്കെ എനിക്കൊരു തുറന്ന് പറയണമെന്ന് തോന്നി. ഇങ്ങനെ പല പല വിഷയങ്ങൾ, പിന്നെ പല പെൺകുട്ടികളും ഓരോ ലൊക്കേഷനിൽ പോയിട്ട് അവരനുഭവിക്കുന്ന വേദന പറഞ്ഞിട്ടുണ്ട്. കൂടെ കിടക്കാൻ വിളിക്കുന്നു, പിന്നെ വെള്ളം അടിക്കുന്നു, പിന്നെ വെള്ളം മദ്യപിക്കാൻ നിർബന്ധിക്കുന്നു, വൃത്തികെട്ട രീതിയിൽ പെരുമാറാൻ പറയുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു, എല്ലാ തരത്തിലും. അത് സിനിമയിലെന്നല്ല, ഒരുപാട് ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എൻ്റെ നമ്പർ ഹെൽപ്പ് ലൈനായിട്ട് ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെല്ലാം വിളിച്ചിട്ട് ഓരോ സ്ത്രീകൾ പറയുന്ന, സ്ത്രീകൾ എല്ലായിടത്തും ഇങ്ങനെ ഒന്നങ്ങ് കണ്ണയച്ചു കൊടുത്ത് തോളി കയറുന്ന ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ആ മാംസം വേണം അവർക്ക് അങ്ങനെ. അതിന് പഞ്ചാര വാക്കുകൾ പറയുക, കുട്ടികളെ ഉപദ്രവിക്കുക, ചെറിയ മക്കളെ ഉപദ്രവിക്കുന്ന കഥകളും, അവരെ അമ്മയെ വരെ വേണമെന്ന് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ സമയത്ത് വന്നു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തി വെച്ച് അതിനകത്ത് ആരൊക്കെയാണ് നമ്മൾ പറയുന്ന 62 പേര് മൊഴി കൊടുത്തത്, അതെന്താ സംഭവം എന്നറിയില്ല, ഇതൊക്കെ ഹൈഡ് ചെയ്യുന്നു. അപ്പം പ്രതികൾ ഇവിടെ നല്ല പക്വതയുള്ള നല്ല സ്ഥാനത്തിരിക്കുന്ന ആളുകളില്ലെങ്കിൽ ഇതൊക്കെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പല ചിന്ത എൻ്റെ ഉറക്കം കിടത്തിയപ്പോഴാണ് പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് ഓരോരുത്തർ വരുന്നത്. അതേ സമയത്താണ് ഇത് ഇതെന്തെങ്കിലും പറയണം, എനിക്ക് മീഡിയയോട് സംസാരിക്കണം, ഇത്തരം വൃത്തികേടുകൾ എനിക്കും കുറച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട്, അതേപോലെ എൻ്റെ സുഹൃത്തുക്കളും ഇത് അനുഭവപ്പെടുന്നുണ്ട്, ഇത് മീഡിയ മൂലം വെളിയിൽ വരണം എന്നൊരു തോന്നൽ വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അപമാന ഭാരം കൊണ്ട് ഞാൻ പ്രതികരിക്കണം എന്ന് തോന്നിയ ഒരു സംഭവം, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത് സാറിന് എതിരെ ബംഗാളി നടി വന്നൊരു പരാതി വളയെണ്ണൽ തുടങ്ങി പറയുന്നു. ഇതിൻ്റെയൊക്കെ തെളിവും കാര്യങ്ങളും തെളിവിപ്പിക്കേണ്ടതൊക്കെ സാറാണ്, സാർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യപൂർവ്വം നിൽക്കുക. പക്ഷേ അപമാനം കൊണ്ട് ഭയങ്കരമായിട്ട്, വേറൊന്നുമല്ല, കേരളത്തിലെ പെണ്ണുങ്ങളെ പിച്ച് ചെയ്യുന്നതെന്ന്, പക്ഷേ ഇത് പുറത്ത് സ്റ്റേറ്റിൽ നിന്നൊരു സ്ത്രീ വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, എത്രയോ നല്ല സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് സെക്സ് വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പൊക്കൂടെ. ഈ അഭിനയിക്കാൻ വരുന്ന ആളുകളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ശരീരം അവരുടെ ടൂളാണ്, ഒരു ആക്ടറിൻ്റെ ടൂളാണ് അവരുടെ ശരീരം, അതിനെ പിച്ച് കീറി അതിനെ ബുദ്ധിമുട്ടിച്ച് അവരുടെ മാനത്തെ കെടുത്തിയിട്ട് ഇവിടെ എന്ത് പുണ്ണാക്കിലെ സിനിമയാണ് നിങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമാണ്. അത് രഞ്ജിത്ത് സാറിനോട് മാത്രമല്ല, ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട്, മിണ്ടാതിരിക്കുന്ന ആളുകൾ, ഒളിച്ചോടിയ ആളുകളിലൊക്കെ അത്തരക്കാരുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക ആരാണെന്നുള്ളത് അത് എൻ്റെ ജോലിയല്ല. പക്ഷേ ഇനി എൻ്റെ കണ്ണു മുന്നിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാനത് റിപ്പോർട്ട് ചെയ്യും. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മീഡിയ അഡ്രസ്സ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ മീഡിയയുടെ മുമ്പിലും പറയാൻ വന്നത്. ഇത്തരം നിരന്തരം സാധനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നാണം കെട്ടൊരു സമയത്താണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴീ ഈ നിങ്ങൾക്കുണ്ടായ അനുഭവം ചോദിച്ചപ്പം 2013 എനിക്കിങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഞാൻ ഉന്നയിക്കാൻ വന്ന വിഷയങ്ങളും അടിയിലായി എൻ്റെ തൊടുപുഴ വിഷയം മേളിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക് ചോദിക്കും, മീഡിയ ചോദിക്കും, ആരായിരുന്നു അത്, എന്താണ് നിങ്ങളുടെ വിഷയം, എന്തായിരുന്നു അവിടെ പറ്റിയത്. അവിടം തൊട്ട് തുടങ്ങി എൻ്റെ നല്ല കാലോ അഴുക്കക്കാലോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ തീരുമാനിക്കണം ഞാൻ ഇറങ്ങിയ നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൃത്യമായിട്ട് പറയണം. വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ആളിനെ പറയണ്ട, കാരണം കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മകൻ ഉൾപ്പെടെ 2 ആൺകുട്ടികളാണ്, അപ്പോൾ അദ്വൈതും ആദിത്യനും, എൻ്റെ 2 മക്കൾ ഉൾപ്പെടെ ആളെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ്, അവർക്ക് ഇതറിയില്ല, ആ സംഭവം നടക്കുമ്പോൾ ചെറിയ മക്കളാണ്, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പം അറിയുന്ന ആൾ, എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു, ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും അറിയുന്ന ആളുകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പം ഇത് വീണ്ടും ഒരു മീഡിയയുടെ മുമ്പിൽ വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ, അമ്മ പിള്ളേരെല്ലാം കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു, അമ്മ ഇനി അത് പറയണ്ട, സത്യത്തിൽ ഞാൻ എന്താ പറയുന്നത്, എനിക്കെന്താ പറ്റിയെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം മീഡിയ എല്ലാം ചോദിച്ചപ്പോഴും ഞാൻ അല്ല പറയാം പറയാമെന്ന് പറഞ്ഞത്, അല്ലാതെ ഒളിച്ചോട്ടമല്ല. ഒരു സുപ്രഭാതത്തിൽ ആരോ കെട്ടിയിറക്കി, ഏതോ രാഷ്ട്രീയക്കാരോ വേറെ ആരോ കെട്ടിയിറക്കി കൊണ്ടുവന്ന് ഇവിടെ ഏതാണ്ട് അമ്മ ഫെഫ്ക മാറ്റിയൊക്കെ, ഇപ്പം ഞാൻ കാരണമാണ് തകർന്നതെന്നൊക്കെ കുറേ ചാനൽ ഓൺലൈൻ മീഡിയയൊക്കെ എഴുതി വിടുന്നുണ്ട്. ഞാനൊന്നും ഇതിലൊന്നും മെമ്പർ പോലും അല്ല. അത് നമ്മൾ സത്യങ്ങൾ പറയുമ്പോൾ തകരുന്നതിന് സഹിക്കാനേ പറ്റുള്ളൂ, ഒന്നത്. അടുത്തത് പിന്നെ എൻ്റെ കുട്ടികൾ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റിയില്ല, അതിനും എനിക്ക് ആക്ഷേപം. എനിക്ക് കിടന്നിട്ട് ഉറക്കം മരുന്നില്ല, കാരണം നമ്മളുടെ വിലയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 2 കോടി മേടിച്ചു എന്നുള്ളൊരു ആക്ഷേപം വന്നു. അപ്പോൾ അതും ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, അമ്മ സംസാരിക്കുന്നു, അമ്മേനെ ആര് റേപ്പ് ചെയ്തിട്ടില്ല, അതേ വാക്ക് തന്നെയാണ് എൻ്റെ ആൺകുട്ടികളോട് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു അമ്മേനെ ആര് റേപ്പ് ചെയ്തിട്ടില്ല, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മയുടെ നേരെ ഒന്ന് കൈ പൊക്കിയ ശ്രമത്തിന് അമ്മ അപ്പം തന്നെ പ്രതികരിച്ചു, പക്ഷെ അതൊരു ഒഫൻസാണ്. ആ ഒരു കാര്യം അമ്മ ഒരു മീഡിയയോട് പറഞ്ഞു. ആ പേര് അവർ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ അഭിമാനമാണ് പോകുന്നത്, കാരണം ഇത്
ഫെയിം കിട്ടാനോ പബ്ലിസിറ്റി എന്തെല്ലോ ആ കമൻ്റ് കണ്ടു, അയ്യോ ഈ ആൻറ്റിയാണോ അത്രയും വലിയ താരത്തെ, അവർ തന്നെ കണ്ടെത്തി കുറേ കാര്യങ്ങൾ, എന്നിട്ട് എന്നെ എത്ര ഡീഗ്രേഡ് ചെയ്യാൻ പറ്റി, എൻ്റെ നിറം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ശരീരം, ഇതൊക്കെയായിരുന്നു ആളുകൾ ആഘോഷിച്ചത്. നമ്മൾക്ക് ഞാൻ ദളിത്, എന്ത് ദളിത്, അങ്ങനെ എന്താ ജാതി വരെ പറഞ്ഞിട്ട് ഇതാക്കി. ഞാൻ ദളിതോ പിന്നെ വേറെ ഏതെങ്കിലും കുലമോ ഒന്നും എന്നെ സംബന്ധിച്ച്, ഞാൻ ഒരു മനുഷ്യ സ്ത്രീയാണെന്നുള്ളൊരു കൺസെപ്റ്റേ എനിക്കുള്ളൂ, ഞാനിതൊന്നും നോക്കാറുമില്ല. അപ്പോൾ അതുവരെ അവിടെ ചർച്ചകൾ വന്നു, ഭയങ്കര അടി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ആളുകൾ പറയുന്നതാണ് ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അലക്കുകൾ വന്നപ്പോൾ നമ്മൾ സത്യം തുറന്നു പറയണമെന്ന് തോന്നി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ട്. എൻ്റെ മക്കളോടാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് നന്ദി പറയാനുള്ളത്, കാരണം എൻ്റെ കുട്ടികൾ അവരുടെ അമ്മയുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നു, അമ്മയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പബ്ലിക് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് നല്ല അന്തസ്സായ ആൺകുട്ടികളാണ്, അവന്മാർ നട്ടലുയർത്തി പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ ആളിൻ്റെ പേര് പറയും, ബാക്കി കാര്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പേര് പറയുന്നത്. ജയസൂര്യ തന്നെയാണ് അതിനകത്തുള്ള പ്രതി. അപ്പം ഞാനിത് മീഡിയയിൽ, പിന്നെ പോലീസ് ഇത് ഈ വാർത്തകളെല്ലാം പോലീസുകാരുടെ ശ്രദ്ധപ്പെടുമല്ലോ, സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പോൾ ഏഴംഗ കമ്മിറ്റി വെച്ചു. ഐശ്വര്യ ഡോങ്കര മാഡം, പൂങ്കുഴലി മാമും ഒക്കെ, ഐ പി എസും രണ്ടുപേരും എന്നെ വിളിച്ചിരുന്നു. പൂങ്കുഴലി മാമുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടു, അഞ്ച് മിനിറ്റ് സംസാരിച്ചു. ശേഷം അവർ പറഞ്ഞത്, നമ്മൾ നിങ്ങൾ പബ്ലിക്ക് നിൽക്കുന്ന ഒരാളാണ്, കൃത്യമായി നമ്മൾ മറുപടിയും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ല, ഞാനൊരു പരാതി പറഞ്ഞ് ഒരു വിക്റ്റിമായി മുഖം മറച്ച് മീഡിയയുടെ മുമ്പിൽ വരാൻ വന്ന ആളല്ല ഞാൻ, വേറെ പല അഡ്രസ്സ്, വേറെ പല വിഷയങ്ങൾ സംസാരിക്കുമെന്ന ഒരാളാണ്. പക്ഷേ നിർബന്ധിക്കപ്പെട്ടു ഈ പറഞ്ഞ ആളും ആളുടെ ഫാൻസും പബ്ലിക്കും കൂടെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പം ഇത് സർക്കാർ, പ്രത്യേകിച്ച് ഗവൺമെൻറ്, ഇത് രാജ്യത്തെ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി, അഭിമാന പ്രശ്നമായി മാറി, അവർ സ്വമേധയാ അവർ കേസെടുക്കും. എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, സാറേ എനിക്ക് അങ്ങനെ എടുക്കില്ല. പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നൊക്കെ നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ്. പക്ഷേ നമ്മൾ പറയുന്ന ഒരു ഒഫൻസ് വലിയൊരാൾക്ക് നേരെയാണ്, അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പോലീസ് ഓഫീസേഴ്സായിട്ടുള്ള ആളുകൾ വിളിച്ചപ്പം എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥർ ഓക്കെ എപ്പോൾ വേണോ വരാമെന്ന് പറഞ്ഞു. അവർ ഇന്നലെ 5:30 വീട്ടിൽ വന്നു, 3 വീട്ടിൽ വന്നു, 3:30 വിടാമെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സംസാരിച്ച് ക്ലിയറായിട്ട് റെക്കോർഡിക്കലി എഴുതിയും വീഡിയോയിലും എല്ലാം മൊഴി രേഖപ്പെടുത്തി 5:30 കഴിഞ്ഞു. 6 ഉദ്യോഗസ്ഥരാണ് വന്നത്, അതിൽ 2 ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കൃത്യമായി നടന്ന കാര്യം കൃത്യമായി പറഞ്ഞപ്പം സെക്ഷൻ മാറി. ഇതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പെണ്ണിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, ഒരു മുടിയിലോ ഒരു വിരലിലോ പോലും തൊടാൻ പാടില്ല എന്ന് അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിച്ച് വളർത്തേണ്ട ഒരു പാഠമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. തൊട്ടതേ ഉള്ളൂ, സെക്ഷൻ മാറി. ഞാൻ എന്നിട്ട് ഞാൻ സെക്ഷൻ കുറയോ അല്ലെങ്കിൽ നമ്മളെന്തായാലും നമുക്ക് വന്നൊരു ഇൻസിഡൻറ്റ് പറഞ്ഞേ പറ്റൂ, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം മാഡം പറഞ്ഞു, ഇനി ഇതിലും കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇത് നിയമമാണ്, നിങ്ങൾക്ക് എതിരെ വന്നൊരു സാധനത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് സെക്ഷനാണ്. ആ സെക്ഷനാണ് ഇട്ടത്, അല്ലാതെ പിന്നെ അതിനകത്ത് ബലാത്സംഗം, മറ്റേ റേപ്പ് അതൊന്നും കയറ്റിയിട്ടില്ല. ആവശ്യമില്ലാത്ത ഒരു തന്നെ ആരെങ്കിലും അങ്ങനത്തെ മീഡിയ, ഏത് മീഡിയ ആവശ്യമില്ലാത്ത ലൈനിലേക്ക് പോയാലും ഞാൻ കേസ് ഫയൽ ചെയ്യും, കാരണം ഞാൻ പറയാത്ത കാര്യം ചെയ്യാൻ പാടില്ല. ഇത് സ്ത്രീകൾക്ക് നേരെ ഉള്ള കടന്നുകയറ്റത്തിനുള്ള സെക്ഷനാണ്, അത് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഞാൻ കരമന പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നതുകൊണ്ട് കരമന ആണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് നടന്നത് തൊടുപുഴയായതുകൊണ്ട് കേസ് അങ്ങോട്ട് മാറും. ഇനി ബാക്കി മുന്നോട്ടുള്ള എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും കേസ് അത്രയായി, ഇതല്ല എൻ്റെ വിഷയം. ഈ പറഞ്ഞ ഒരു കാര്യം വന്ന് പറയാനല്ല, ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് തുണി അഴിക്കാതെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അത് തന്നെയാണ്, ഏത് കാര്യത്തിന് പോയാലും നിങ്ങൾ വരുമോ തരുമോ ഈ വക ചോദ്യങ്ങളില്ലാതെ ഫ്രീഡത്തോടെ അന്തസ്സോടെ ഒരു എല്ലാ പെൺകുട്ടികൾക്കും തല ഉയർത്തി, അത് ചെറിയ ആർട്ടിസ്റ്റൊന്നും വലിയ ആർട്ടിസ്റ്റൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റണം. സിനിമയിൽ വിജയിച്ചവരെല്ലാം ഇങ്ങനെ പോയവരാണോന്നൊന്നും അങ്ങനെയൊന്നും അല്ല. നല്ല കഴിവുള്ള ആളുകളുണ്ട്, നല്ല സിനിമകൾ എടുക്കുന്നു. പിന്നെ ആളുകൾ പറയുന്നത് സിനിമ ഇൻഡസ്ട്രി ഫുള്ള് തകർന്നു. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, കുറച്ച് പേര് മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ, അവരാണ് താരങ്ങളെന്ന് മാത്രം നിങ്ങൾ തന്നെയാണ് മീഡിയക്കാരും പബ്ലിക്കും കരുതുന്നതുകൊണ്ടാണ്. ഇവിടെ കഴിവുള്ള ആണും പെണ്ണും നല്ല ആൾക്കാരുണ്ട്, നല്ല സിനിമകളുണ്ടാവും. സർക്കാർ അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്താൽ ഒരു പടം ഉണ്ടാവാൻ വേണ്ടി പെണ്ണ് കൂട്ടി കൊടുക്കണ്ട, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പെണ്ണ് കൂട്ടി കൊടുക്കണ്ട. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നല്ല സിനിമയ്ക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഫണ്ട് കൊടുക്കണം, അത് സർക്കാരിൻ്റെ ചുമതലയാണ്. ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ പുതിയ ഒരു പയ്യന് കഴിവുണ്ടെങ്കിൽ അവന് പുറത്തു വരാൻ പറ്റൂല,
അവനിതേപോലെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്ര അതിനൊക്കെ പഠിക്കാനാണ് സർക്കാർ നയരൂപീകരണ കമ്മിറ്റിന്ന് മഞ്ഞ് കുറെ പേര് പുട്ടടിച്ച് പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് നടക്കുന്ന കമ്മിറ്റി അങ്ങനത്തെ അല്ല വെക്കാനുള്ള. ആക്ച്വലി ഇവിടെ സിനിമ എങ്ങനെ വളരണം എന്ന് പഠിക്കുന്ന, അതിനെക്കുറിച്ച് അറിയുന്ന അന്തസ്സുള്ള ആണും പെണ്ണിനെ ഇരുത്തിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾക്ക് നല്ല സിനിമ സംഭവിക്കണം, സിനിമയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ ഓണം റിലീസുകൾ വരുന്നുണ്ട്, അതെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സിനിമ പോയി കാണുക. നമുക്കുൾപ്പെടെ എല്ലാവർക്കും വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസമുള്ള കാര്യത്തിൽ സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള, അതായത് ഇതിപ്പോൾ ഇത് തന്നെയാണ് കുറെ കാര്യങ്ങൾ. ഞാൻ ഇപ്പം അതിനായിട്ട് പഠിച്ചിട്ട് വന്നതല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വന്നതാണ്. അതായത് നല്ല, അതായത് കഥകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. ഇപ്പോൾ വെറുതെ ഒരാൾ വന്ന് എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും പല രാജ്യത്തും 50 മുതൽ 1 കോടി രൂപ വരെ സബ്സിഡിയോടുകൂടി പൈസ കൊടുക്കുന്നു. ഇവിടെ ഒരു 5 ലക്ഷം രൂപ വേണമെങ്കിൽ അല്ലെങ്കിൽ 8 ലക്ഷം രൂപ വേണമെങ്കിൽ ചലച്ചിത്ര അക്കാദമിക്കൊക്കെ വേറെ കുറേ ക്രൈറ്റീരിയസാണ്. അപ്പോൾ അതൊക്കെ മാറണം. നല്ല സിനിമകൾ സംഭവിക്കണമെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ അതിലേക്കാളും വിവരമുള്ള വേണം. നമ്മൾ ഈ വിവരമുണ്ടെന്ന് കരുതുന്നവന് സിനിമയെക്കുറിച്ച് അറിയണമെന്നല്ല, നമ്മൾ വേറെ കുറേ ലോകത്താണ്. ഇവിടെ ചെറുപ്പക്കാരെ ന്യൂ ജനറേഷന് അവരൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും കയറി പിടിക്കുന്നില്ല. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുള്ള നല്ല കുട്ടികളുണ്ട്, നല്ല പയ്യന്മാരും നല്ല പെൺകുട്ടികളും ഉണ്ട്. അവർക്ക് അവസരം കൊടുക്കുക, സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അത് സർക്കാർ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം വന്നാൽ കൊടുക്കുക, അത് വേറൊരു സെക്ഷനാണല്ലോ. അതുകൊണ്ടാണ് അത് ശരിയാണ്. അതെ, പിന്നെ അതിനാണല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ താങ്കൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ജയസൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ വന്ന ഒരാളല്ല ഞാൻ. ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് മീഡിയ ഫസ്റ്റ് കാണുന്നത്, ആദ്യമേ കാണുന്നത് അത്തരത്തിൽ. അതായത് അവർക്ക് എല്ലാ സൗകര്യവും ഇപ്പം പറഞ്ഞ സ്വാതന്ത്ര്യത്തിലെല്ലാം വരും. അവർക്ക് ശമ്പളം വേണം, അവർക്ക് ശുചിമുറി ഉണ്ടായിരിക്കണം, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റണം, അവരെ മനുഷ്യനായി പരിഗണിക്കണം. ഞാൻ ഏതെല്ലാം മീഡിയയിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലായിരിക്കും, രണ്ട് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഞാൻ ഏതെല്ലാം ചാനലിൽ പറഞ്ഞിരുന്നു. അതൊന്നും വേറെ കൃത്യം, ഞാൻ പോയിട്ടുള്ള എല്ലാ ലൊക്കേഷനിലും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് തരത്തിലെ ഫുഡ് ആ കുട്ടികൾക്ക് കൊടുക്കാത്ത ഏതെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. കാരണം ഞാനും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഡയറക്ടർ പ്രൊഡ്യൂസർ ആ ഒരു നിലയിൽ അവിടെ ആ കസേര ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ പറയും. പക്ഷേ അല്ലാതെ കുറേ പേര് വെയിലും കൊണ്ട് അങ്ങോട്ടൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ഞാൻ എല്ലായിടത്തും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സാറേ നിങ്ങൾക്ക് കരിക്കും വലിയ ചിക്കനും ഇതൊക്കെ ഇറങ്ങും, അവരും പാവങ്ങളല്ലേ, ഇത്രയും നേരം നിന്ന് വർക്ക് ചെയ്തിട്ട് അവർക്കും വിശക്കില്ലേ. പക്ഷെ ചില നല്ല ആൾക്കാരുണ്ട് പ്രൊഡ്യൂസേഴ്സ്, അവർ പറയും ഇവിടെ ഒരു വേറെ കൃത്യവും ഇല്ല, അതായത് ഒരേ ഭക്ഷണം, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവർക്കും കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ ഡയറക്ടർ ഒരു കരിക്ക് കുടിച്ചെന്നോ അവർ ഇച്ചിരി ഫ്രൂട്ട്സ് കുടിച്ചോ, പലർക്കും പല അസുഖങ്ങളൊക്കെ ഉള്ളതായിരിക്കും, അതൊന്നും അല്ല, അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സാധാരണ മെനുവിൽ ഒരുപാട് കുറവ് വരുത്തുമ്പം നമ്മളൊരു രണ്ടാം തരമാണല്ലോ, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ശമ്പളത്തിലൊക്കെ കുറവാകും, കാരണം വലിയ ആർട്ടിസ്റ്റിന് കൊടുക്കുന്നത്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് തുടങ്ങിയെങ്കിൽ 8 പടങ്ങളിൽ ഒരു ലീഡ് റോളിൽ ചെയ്ത് മേടാം, ഒരു നടിയെന്നെങ്കിലും പരിഗണിക്കൂ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും അത് കുറച്ചില്ലെന്നല്ല കേട്ടോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കണം. ഒന്നാമത്തെ കാര്യം ഇത് എൻ്റെ പരാതി ഇല്ലെങ്കിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഇതൊരു ഞാൻ ആക്ച്വലി ഇതിനകത്ത് എനിക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, നിങ്ങൾ മീഡിയ മാധ്യമങ്ങൾ പൊതുജനം എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഞാൻ ആരെയാണോ പറഞ്ഞത് ആ വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണോ സംഭവം നടന്നത് അത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു മീഡിയയുടെ മുമ്പിൽ ഒന്ന് അത് പറഞ്ഞപ്പം ഞാൻ ഏതാണ്ട് കള്ളം പറയുന്നതാവും. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റിയും എൻ്റെ ഡിഗ്നിറ്റിയും ചോദ്യം ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, കേസ് FIR ഇട്ടിട്ടുണ്ട്. ഇനി വീട്ടുകാരോട്ട് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. അതും കൂടെ പറയാം ഞാൻ അവരിങ്ങനെ അവർക്ക് ബ്രേക്കിംഗ് ന്യൂസ് കിട്ടണം, ഓരോ ചാനലും പറഞ്ഞിട്ട് ഞങ്ങളോട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും കൂടെ ഒരുമിച്ചേ പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ജയസൂര്യ അല്ലേ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും. അപ്പോൾ വേറെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ദുൽഖർ സൽമാൻ്റെ പേരൊക്കെ ചുമ്മാ കളിയാക്കി ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേറെയും പേര് പറയും. അപ്പോൾ അല്ല എന്ന് സ്ട്രെസ് ചെയ്യുന്നു അവർ, അപ്പം തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് എഡിറ്റ് ചെയ്യുന്ന. അപ്പോൾ എഡിറ്റ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു, അപ്പോഴേ ഇങ്ങനെ ചെയ്യുമെന്നറിയില്ല. പുള്ളിക്കാരി അപ്പോഴും പറയുന്നുണ്ട് ലേഡിയാണ് അത് ചെയ്തത്. അവരെന്നിട്ട് ജയസൂര്യയാണോ അല്ല, ആ സാധനം വാസ് കൂട്ടി ആണോ അല്ല, ഈ രണ്ട് സാധനം ക്ലബ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ തോന്നും ജയസൂര്യയാണോ അല്ല. ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നോട് വിളിച്ച് മാധ്യമങ്ങൾ ആരും ചോദിക്കാതെയാണ് ആ ഓൺലൈൻ ആ ഫോക്കസ് TVയിൽ വന്നൊരു സാധനത്തെ പിടിച്ച് എല്ലാ പ്രമുഖ പത്രങ്ങളിലും ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ആർക്കെങ്കിലും പറയാമോ നിങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ വന്നിട്ട് ഈ സമയമല്ലാതെ ആ പേര് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ?
അപ്പൊ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അല്ല ആണോ ആണോ എന്ന് വെക്കുമ്പോ എന്റെ വീട്ടില് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അല്ലാന്നല്ലേ നിഷേധിക്കാൻ പറ്റൂ. ആണോ വെറുതെ അതിലേക്ക് വലിച്ചഴിക്കേണ്ട, കേസിന് പോകണോന്ന് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് വന്നൊരു ഇഷ്യൂ അന്നത്തെ സമയത്ത് നമ്മളെ നേരെ കൈ പൊക്കാനുള്ള സ്വാതന്ത്ര്യം പുള്ളി സ്വയം നേടിയെടുത്തല്ലേ. അപ്പൊ ഇത് ഈ അരക്ഷിതാവസ്ഥ മാറണം എന്നുള്ളതാണ്. അതിനേക്കാൾ അതൊക്കെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അതിനെക്കാട്ടും ക്രൂരമായ റേപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കേണ്ട അത്തരം വിഷയങ്ങളെ കുറിച്ചാണ്. ഇത് നിസ്സാരമൊന്നുമല്ല, ഒരു സ്ത്രീയുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യണം, കൺസെന്റ് ഇല്ലാതെ. നമ്മളുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് 18 വയസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ കിട്ടിയിട്ടുണ്ട്, നിയമപരമായിട്ടുണ്ട്, ഇഷ്ടമുണ്ടോ പോ. പക്ഷെ എനിക്ക് പെണ്ണുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, രണ്ടുപേര് ഇഷ്ടപ്പെട്ട് രണ്ടുപേർ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളായിട്ട് പീഡനമെന്നും പറഞ്ഞ് കുറേ നാൾ കിടന്ന് അവരെ ഉപയോഗിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പീഡന കഥയായിട്ട് വരുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. അന്ന് നടന്നൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു എന്നല്ലാതെ ഞാൻ ആരുടെയെങ്കിലും കൂടെ അങ്ങനെ ഒരു ഇതിലേക്ക് എനിക്ക് വന്നിട്ട് നാളെ ഞാൻ അത് വിളിച്ച് പറയുന്നതിനോട് അങ്ങനെ ഒരു പെണ്ണുങ്ങളും വരരുതെന്നാണ്. കാരണം നിങ്ങളത് ഫേവർ ചെയ്ത് പോയ ആൾക്കാരാണ്, നിങ്ങൾക്ക് ഫെയിമിനോ പണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ FIR ഇടണമായിരുന്നു. അത് എല്ലാ സ്ത്രീകളോടും ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ കേസും അവരുടെ വ്യക്തിത്വത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അവർക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു. ഈ പൊതുസമൂഹത്തിലെ ചലച്ചിത്രകാരന്മാർ വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തലകുനിക്കണം, എല്ലാവരും നാണക്കേട് തന്നെയാണ്. പക്ഷേ ഇല്ലാ കഥകൾ കൊണ്ട് ആരെങ്കിലും താഴെ ഇറക്കാം, സർക്കാരിനെ മറിക്കാം, പ്രതിപക്ഷത്തെ മറിക്കാം, സിനിമാക്കാരെ തകർക്കാം എന്നൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ധാരണകൾ ആരും ഉണ്ടാക്കിക്കൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ട. ഞാൻ അത്തരത്തിൽ ഈ പെണ്ണുങ്ങളെ ലിസ്റ്റിൽ പല ആളുകളും ഇവിടുത്തെ വലിയ ഒരു മുൻ ജഡ്ജി ഉൾപ്പെടെ ഉള്ളവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു കോമണൈസ് ചെയ്ത് ഇങ്ങനെ പറയുന്ന കേട്ടു. ഞാൻ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത ആളുകളോ അല്ലെങ്കിൽ ഞാൻ ആ തരത്തിൽ എന്നെ ആരും കൂട്ടിക്കേട്ടിട്ടില്ല. ഞാൻ ഒരു ഒറ്റയ്ക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ നടക്കുന്ന ഒരാളാണ്. മറ്റുള്ള സ്ത്രീകളെ വെച്ചിട്ട് അവരുമായിട്ട് എല്ലാവരും ഞാൻ ഈ ചാനൽ മുറികളിൽ കണ്ട പരിചയമുള്ളൂ. ഇതിൽ വന്ന ഒരു സ്ത്രീകളെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. കാരണം ഞാൻ ആർട്ട് പടങ്ങളിലാണ് ചെയ്തത്, വലിയ പടങ്ങളിൽ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. വലിയ പടങ്ങൾ എന്ന് പറയാൻ എന്നും നിൻ്റെ മൊയ്തീൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊരു ഹോസ്റ്റൽ വാർഡൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഗീതാഞ്ജലി പ്രിയൻ സാറിൻ്റെ, അങ്ങനെയൊക്കെ വളരെ കുറച്ച് വലിയ ആളുകളുടെ പടം, പിന്നെ ജയസൂര്യ പടം, ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് പടങ്ങളാണ് സ്റ്റാർ പടങ്ങൾ ചെയ്തിരിക്കണം, ബാക്കിയെല്ലാം ആർട്ട് പടങ്ങളാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പരാതി കൊടുക്കണം, പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം, നിയമം നമുക്ക് തിരുത്തണം. ഞാനാണ് പെണ്ണ്, എനിക്ക് ഒന്നാമത്തെ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പെണ്ണിനൊരു നിയമമാണ്. ഞാനൊക്കെ ഇത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പെണ്ണിന്. പക്ഷേ നമ്മളുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്, പെണ്ണിൻ്റെ അനുവാദം ഇല്ലാതെ പെണ്ണിനെ തൊടാനോ പിടി അത് വേറെ എന്തെങ്കിലും ആക്രമിക്കുന്ന നിങ്ങൾ ആക്രമിക്കാൻ വന്ന, അതായത് ഇങ്ങനത്തെ ഒരു, അതായത് നിങ്ങളിപ്പോൾ അവിടെ നിൽക്കുന്നു, നിങ്ങളെ ഓടി വന്ന ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. അല്ലാതെ ചേട്ടാന്ന് പറഞ്ഞ് തോളി വന്ന് കൈയിട്ടാൽ നിങ്ങൾ അപ്പം അതിന് പ്രതികരിക്കണം, അത് വേറെ, ഇപ്പം നമ്മളെ തന്നെ. പക്ഷേ ഒരു പെണ്ണിനെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു നിയമത്തിൽ, അതായത് വിത്തൗട്ട് കൺസെൻറ്റ് ഒരാളുടെ തോളി പോലും കൈവയ്ക്കാൻ പാടില്ല അന്യ കുട്ടികളെ. ഞാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു സാധനമുണ്ട്, ഒരു പുരുഷ കമ്മീഷൻ. ഞാൻ എത്രയും നാളായിട്ട് പറയും ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. ഞാൻ ഈ WCC ഭാഗമല്ല, അമ്മയുടെ ഭാഗമല്ല, ഒരു സാധനത്തിൻ്റെയും ഭാഗമല്ല. ഞാൻ ഇൻഡിപെൻഡൻ്റ് ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും നിങ്ങൾ മീഡിയ ഇവിടുത്തെ പൊതുജനങ്ങൾ ഇറങ്ങും, നമുക്ക് ഇറങ്ങാം, എല്ലാവർക്കും പുരുഷ കമ്മീഷൻ വെക്കാം, ഒന്നും പ്രശ്നമില്ല, പുരുഷന്മാർക്ക് സംസാരിക്കണം. എനിക്കെതിരെ എന്നല്ല, ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ, അതെ അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ആ ഒരു വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. പക്ഷേ ആ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന വേദനയിൽ നമ്മളെല്ലാവരും അത് ഖേദിക്കുന്നുണ്ട്, കേരളം മൊത്തം തലകുനിക്കുന്നൊരു അപമാനം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ വ്യക്തി, അതായത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് അല്ല എന്നുള്ളൊരു, അത് നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പല സാഹചര്യ ഇതും പഠിക്കുമ്പോഴും അറിഞ്ഞിട്ടും ഉള്ളത് അങ്ങനെയാണ്. പക്ഷേ ആരോപണം എന്നോ പൾസർ സൂനിയ ഏതോ ഒരു ഹോട്ടലിൽ കണ്ടു എന്നുള്ളൊരിത് വെച്ചിട്ട് 8-ാം പ്രതി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിവരങ്ങൾ കോടതി വഴി തീർട്ടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24-ലാണെന്ന് തോന്നുന്നു, ഞാൻ മാപ്പ് പറയുന്ന വെച്ചപ്പം കൊടുത്ത പിന്തുണ നിരുപാധികം. കാരണം പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ട്, എന്നെ പോലെ ഒരാൾ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചപ്പോൾ അന്ന് ദിലീപിന് കൊടുത്ത പിന്തുണ തിരിച്ച് നിൽക്ക്, പ്ലീസ് പ്ലീസ് തിരിച്ച് ഒരു സെക്കൻഡ് മേഡം, തിരിച്ച് പിന്നെ അതായത് ദിലീപിന് കൊടുത്ത പിന്തുണ തിരിച്ചെടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ശരി, ഞാൻ അത് പിന്തുണ, പക്ഷേ വരട്ടെ നമുക്ക് കാത്തിരിക്കാം. അത് പൊതുവിൽ ഞാൻ പറഞ്ഞതാണ് ആ പിന്തുണ തിരിച്ചെടുത്തു എന്നുള്ളത്. വേറൊരു കാര്യമുണ്ട്, ഇത് ഇതിപ്പോ മൊത്തം പത്രക്കാരന്റെ തലയിലാണ് വരുന്നത്. കാര്യം ഇതെല്ലാം
എല്ലാ പത്രക്കാരാണ് ഉണ്ടാക്കി, അവരാണ് ഇത് കംപ്ലീറ്റും ഇത് ആൾക്കാരിലോട്ട് ഇട്ടുകൊടുത്ത് ഈ സിനിമ മേഖല കംപ്ലീറ്റും തകർത്തു എന്നൊരു സംസ്കാരം കിടപ്പുണ്ട്. അത് ഞാൻ അത് ഞാനല്ല അതാണ് അത് നമ്മൾ കർമ്മ ബൂമറാങ് എന്ന് പറയില്ലേ, ഇപ്പൊ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം വന്ന് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ നമുക്ക് പണമുണ്ട്, ഫെയിമുണ്ട്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, വലിയ വണ്ടിയുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പെണ്ണുങ്ങളെ കയറി ഏതെങ്കിലും തരത്തിൽ അവരെ ഉപയോഗിക്കാനുള്ള ലൈസൻസ് അല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ തന്നെയാണ് അവരെ വളർത്തിവിടുന്നത്. ഇനി ഈ ഇപ്പം ആരോപിക്കപ്പെടുന്ന ആളുകളൊക്കെ കുറ്റക്കാരാണോ എന്ന് കോടതി കണ്ടെത്തണം. പക്ഷേ നമ്മൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും കുറ്റം ഈ പറഞ്ഞ ആളുകൾക്ക് വിക്ടിമിനും കൂടെ ഉണ്ട്, രണ്ടുപേർക്കും ബാധ്യതയുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. അതൊക്കെ അത് ഓൾറെഡി മീഡിയസ് ഒത്തിരി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാഡം എന്തോ ചോദിച്ചിരുന്നു. ആ ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും അതിന് അത് പറയേണ്ട ഒരു വിഷയമാണ് ഇപ്പോഴും ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആ വിഷയം പറഞ്ഞു, സാർ കേട്ടില്ല. അന്ന് പരാതി മാപ്പ് പറഞ്ഞൊരു കേസിന് പിന്നെ പരാതി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഈ ഒരു വിഷയം മീഡിയയുടെ മുമ്പിൽ പറഞ്ഞപ്പോ അത് കള്ളമാണെന്ന് പറയുമ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം മീഡിയയോട് പറയുന്നു, താങ്കളോട് പറയുന്നു, താങ്കളടുത്ത് പറയുന്നു, താങ്കൾ ആരോപിക്കുന്നത് ഇപ്പൊ ഒരു പേര് കിട്ടാൻ വേണ്ടി ഫെയിമാണ്, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യും? ചുമ്മായിരിക്കുമോ? തെളിയിക്കൂലേ? അതാ തെളിവാണ് ഇവിടെ വന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അന്ന് 11 വർഷം മുമ്പ് നടന്നൊരു സാധനത്തിന് ഇപ്പൊ കേസ് കൊടുക്കാൻ വന്നതല്ല, പബ്ലിക് പറയിപ്പിച്ചാണ്. പേര് പറയുന്നില്ല, ആരോപണം വെറുതെ പറയുന്നു, ആളാകാൻ വരുന്നു, 2 കോടി രൂപ കൈപ്പറ്റി. ഇത്രയും ആരോപണങ്ങൾക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാൻ മറുപടി പറയണ്ടേ? ആ പറഞ്ഞതാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കേസ് കൊടുക്കാൻ വന്ന ആളല്ലായിരുന്നു അത്. കേസ് കൊടുപ്പിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ അത് കേസിലേക്ക് പോകുന്നത്. ഗവൺമെന്റിനോട് ചോദിക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കേസെടുത്തിരിക്കുന്നത്. അതിതാണ് ആണ് ഇപ്പൊ നമ്മൾ പറയുമ്പോ FIR ആവുമ്പോ പിന്നെ എനിക്ക് താല്പര്യം ഇല്ലെന്നാണോ പറയാൻ പറ്റുക? നമ്മൾ പറയുന്ന സാധനം വെക്കുമ്പോ ഒരു സ്വാഭാവികമായിട്ട് എടുക്കും, അതിനൊരു പ്രത്യേക താല്പര്യമൊന്നും വേണ്ട. അങ്ങ് ഒരു പെണ്ണാണെങ്കിൽ അങ്ങ് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോ വകുപ്പ് അങ്ങനെയാണ്, അങ്ങക്ക് അങ്ങനെ വേണ്ടെങ്കിലും അവര് FIR ഇടും, അത് നമ്മൾ പറയണ്ട. അത് അതിന്റെ മോഡ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന വാക്കില് നമ്മള് പറഞ്ഞ ചെയ്ത അതേ കാര്യം പറഞ്ഞപ്പം വകുപ്പ് അതാണ്. ഞാൻ കുറച്ച് കൂട്ടിയില്ലാത്ത കാര്യം പറഞ്ഞാൽ വകുപ്പ് വീണ്ടും മാറും, അത്രേ ഉള്ളൂ. ഞാൻ എനിക്ക് ഇല്ലാത്ത കാര്യം ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന മീഡിയയുടെ മുമ്പിലായാലും ജീവിതം മരിക്കണവരെ പറയണ കാര്യത്തിൽ അണുവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. സത്യം മാത്രമേ പറയത്തുള്ളൂ, സത്യം മാത്രമേ ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വളച്ചെടുക്കുക, അത് എന്റെ കൺസേൺ. അത് നിങ്ങൾ അതാണ് അല്ല, അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അത് നിങ്ങൾ എല്ലാവരും കൂടെ പൊതുജനങ്ങൾ മാറ്റണം. നല്ല സിനിമയെ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന സിനിമാക്കാർ ഇവരൊന്നും എല്ലാവരും പീഡകരോ കാര്യങ്ങളോ അല്ല, ഒരുപാട് ആളുകളുടെ ജോലിയാണ്, അവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ്. ഇപ്പം ആരോപണ വിധേയരായ ആളുകളുടെ ഫാമിലിയിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ്, ഇപ്പം ഞാൻ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ വൈഫിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, ഒരവസരം അവർക്ക് നന്നാവാൻ കൊടുക്കുക, ക്ഷമിക്കുക. ഇതിന്റെ പേരിൽ കുടുംബത്ത് ഏതായാലും കേസിനെ അവർ ലീഗലി നേരിടട്ടെ, നിങ്ങൾ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് മെന്റലി അവരെ നിർത്തുക. പീഡകരാണോ പീഡകരല്ലെന്നൊക്കെ ഉള്ളത് നിയമം വഴി തെളിയിച്ചോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫാമിലി സപ്പോർട്ട്, കാരണം നമ്മുടെയൊക്കെ കുടുംബത്ത് വന്നാൽ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു പെണ്ണിന്റെ നേരെയും അനാവശ്യമായിട്ട് കൈപൊക്കരുത് എന്നുള്ളൊരു സന്ദേശമാണല്ലോ.